നമസ്കാരം രണ്ട് ദിവസത്തിനുമ്പ് മലയാള മനോരമ കാണിച്ച ഒരു പിതൃശൂന്യ മാധ്യമ പ്രവർത്തനത്തെ പറ്റി ഞങ്ങൾ ഒരു വാർത്ത ചെയ്തിരുന്നു അവരുടെ പ്രിൻറ്റ് മീഡിയയിൽ അവർ അച്ചടിച്ച് വിട്ട ഒരു വാർത്തയാണ് അതാണ് ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ഒരിക്കൽ കൂടി കാണിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഇത്രമാത്രം വികലമാക്കി ഒരു വാർത്ത അതൊരു കാർട്ടൂൺ ആയിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാർട്ടൂണാണെന്ന് എന്നാൽ കാർട്ടൂൺ അല്ല അതൊരു വാർത്തയാണ് കേരളത്തിലേക്ക് നരേന്ദ്രമോദി വരുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വാർത്തയ്ക്ക് അവർ ചിത്രമായിട്ട് കൊടുത്തതാണ് അത്രമാത്രം മോശമാക്കിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവർ അവതരിപ്പിച്ചത് അതിനോടൊപ്പം തന്നെ അവരുടെ അതേ പത്രത്തിൽ തന്നെ മറ്റൊരു വാർത്തയിൽ പാകിസ്ഥാനിലുള്ള ഒരു തീവ്രവാദി തീവ്രവാദി എന്ന് ലോകം മുഴുവൻ പറയുന്ന ഒരാളുടെ ചിത്രം എത്ര ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നോക്കുക അപ്പോൾ ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അത് ദുബായിലുള്ള ഒരു മലയാളി സ്ത്രീ അവരിവരുടെ ബ്യൂറോയിലേക്ക് തന്നെ വിളിച്ചു വളരെ ശക്തമായ രീതിയിൽ അതൊന്ന് കേട്ടു കേട്ടുനോക്കുക ഇത് മലയാള മനോരമയുടെ ഓഫീസ് അല്ലേ ഞാൻ ദുബായിന്നാണ് വിളിക്കുന്നത് ദുബായിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ പാലക്കാട് എഡീഷനില് ഇന്ന പ്രധാനമന്ത്രി കേരളത്തിൽ വരത്തില്ലാന്ന് ഒരു ന്യൂസ് കണ്ടു ഒരു ചെറിയ കോളം ന്യൂസ് കണ്ടു നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ അതിലും നല്ല അതിലും വൃത്തികേട്ട ഫോട്ടോ ഒന്നും കിട്ടാഞ്ഞിട്ടാണ് നിങ്ങൾ ആ ഫോട്ടോ ഇട്ടത് എന്ത് എഡിറ്റോറിയൽ അറിയിച്ചു നിങ്ങൾ ഒരു ഒരു ഇന്ത്യ എന്ന് ഒരു മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിനെയാണ് നിങ്ങൾ ഈ വക വൃത്തികേട്ട രീതിയിൽ അവതരിപ്പിച്ചത് നിങ്ങളൊരു മനോരമ ഒരു പത്രമല്ലേ അല്ലേ കേരളത്തിലെ ലീഡിങ് നിൽക്കുന്ന ഒരു പത്രമല്ലേ നിങ്ങൾ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ലീഡിങ് താഴിട്ടിറക്കാൻ പറ്റും നിങ്ങൾ കാണിക്കുന്ന വൃത്തികേടുകൾ കണ്ടിട്ടും കണ്ടില്ല കണ്ടില്ല കണ്ണടച്ച് കണ്ണടച്ച് ജീവിക്കുന്നവരാണ് ഇതിനായിട്ട് ഞങ്ങൾക്ക് യാ ഒരു രാഷ്ട്രീയത്തിലും ഉള്ള ആളല്ല ഞാൻ ഈ ഇവിടെ ദുബായിൽ വന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരു പ്രവാസിയാണ് ഞാൻ എൻ്റെ രാജ്യത്തെ റെസ്പെക്ട് ചെയ്യുന്നു എൻ്റെ കേരള മുഖ്യമന്ത്രി ആണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിലും ഐ റെസ്പെക്ട് ഓൾ ഓഫ് ദം ഏഹ് കുറച്ചൂടെ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യാൻ പഠിക്കൂ കേട്ടോ പറഞ്ഞു മനസ്സിലായോ ഒരു പ്രധാനമന്ത്രിയുടെ ഫോട്ടോ കൊടുക്കുമ്പം കുറച്ചുകൂടെ മാന്യമായിട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം ഉണ്ടെങ്കിൽ അവരെ അവരെ താണെന്ന് വരുന്നത് നിങ്ങൾ നിൽക്കണമെങ്കിൽ അത് നിങ്ങളുടെ പരിപാടി നിങ്ങളുടെ പത്രങ്ങൾ വായിക്കുന്ന കോൺഗ്രസ്കാര് മാത്രല്ല സാധാരണ മനസ്സിലായോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അപമാനിക്കാൻ നിങ്ങൾക്ക് യാതൊരു കേട്ട വളരെ ആർജവത്തോട് അതിശക്തമായി തന്നെയാണ് സഭ്യമായ ഭാഷയിൽ അവർ പ്രതികരിക്കുന്നത് ആ മനോരമയുടെ ആ ജീവനക്കാരന് തിരിച്ചൊന്നും പറയാനില്ല ഒന്നും പറയാനില്ല എല്ലാം അദ്ദേഹം അങ്ങ് അംഗീകരിക്കുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത അനുസരിച്ച് പാലക്കാട് എഡിഷനിലെ ആ ലേഖകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തൊക്കെ വന്നിരിക്കുന്നത് ആ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഒരു വിചാരമുണ്ട് എന്ത് തോന്നിവാസവും നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മാധ്യമമൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്ന് തോന്നിവാസവും കാണിക്കാം എന്ന് ആരും ചോദിക്കാനില്ല ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ് എന്നൊരു വിചാരമൊക്കെ ഉണ്ടെങ്കിൽ ആ വിചാരത്തിൻ്റെ ആ പത്തിയുടെ തലയ്ക്ക് തന്നെ അടിച്ച ഒരു അടിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയമൊക്കെ കാണും ചില മാധ്യമ സ്ഥാപനങ്ങൾക്ക് അതൊക്കെ കയ്യിൽ തന്നെ വെച്ചോളൂ പല രാഷ്ട്രീയക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പല ജാതി മതസ്ഥർ വായിക്കുന്നതാണ് നിങ്ങളുടെ ആ സ്ഥാപനത്തിനും മുന്നോട്ട് തന്നെ പോകണം പോകണമെങ്കിൽ എല്ലാത്തരം ആളുകളെയും നിങ്ങൾ പരിഗണിച്ചേ പറ്റൂ അല്ലാതെ നിങ്ങളുടെ വൃത്തികെട്ട രാഷ്ട്രീയം മാത്രം ചിലവാകുന്ന ഇടമാക്കരുത് ഒരു മാധ്യമ സ്ഥാപനവും അല്ലാതെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കൃത്യമായിട്ടും അവരുടെ രാഷ്ട്രീയം ഇതാണെന്ന് അവരെ നമുക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ മാതൃഭൂമി പോലെ അല്ലെങ്കിൽ കൗമുദി പോലെയുള്ള ഒരു പത്രത്തിൽ ഇരുന്നുണ്ട് ഇത്രയും പരിപാടികൾ ഇത്തരം പരിപാടികൾ ചെയ്യാനേ പാടില്ല തീർച്ചയായിട്ടും അങ്ങനെ ചെയ്താൽ രാഷ്ട്രീയം നോക്കാതെ തന്നെ ആളുകൾ പ്രതികരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആ മലയാളി വനിത അങ്ങ് ദുബായിൽ ഇരുന്നിട്ട് പോലും അവിടെ നിന്ന് വിളിച്ച് പ്രതികരിച്ചത് വെബ്ഡസ് തത്വമായി ന്യൂസ്